El. കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ലോസ് ഓഫ് മോഷൻ ചലന നിയമങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഓരോ പാട്ടും ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് നമ്മൾ പറഞ്ഞ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണുക അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ ലെറ്റസ്റ്റ് എസ് എസ് ക്വസ്റ്റ്യൻസുകളാണ് അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസുകളെല്ലാം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ എങ്കിലുള്ള നിങ്ങൾക്ക് ഈ കൊസ്റ്റൻസുകളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാകത്തുള്ളൂ അപ്പം ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ആദ്യത്തെ നോക്കാം എ ബോഡി ഓഫ് മാസ് ഫൈവ് കിലോഗ്രാം ട്രാവലിംഗ് വിത്ത് വെലോസിറ്റി വൺ ഫോർട്ടി ഫോർ കിലോമീറ്റർ പെർ അവർ കംസ് ടുക്കൻഡ് ഇറ്റ് ഇനീഷ്യൽ മൊമെന്റ ഫൈനൽ മോമെന്റും ചേഞ്ച് ഇൻ മൊമെൻറ്റം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന അഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നാല് സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലാവുന്നെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ കണ്ടുപിടിക്കണം ആദ്യ മൊമെന്റം അന്ത്യമൊമെൻ്റം മൊമെന്റ വ്യത്യാസം മൊമെന്റ വ്യത്യാസ നിരക്ക് ക്വസ്റ്റ്യൻസുള്ള മനസ്സിലായോ അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം അല്ലേ അപ്പം ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട് അല്ലേ വസ്തുവിന്റെ മാസ് തന്നിട്ടുണ്ട് എത്രയാണ് മാസ്ന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ആണ് തന്നിട്ടുണ്ട് പിന്നെ എന്താണ് തന്നിരിക്കുന്നത് അതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ടല്ലേ വെലോസിറ്റി തന്നിട്ടുണ്ട് എത്രയാണ് ആ യു എന്ന് പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി എത്രയാണ് ആ നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ പെർ ഹവർ ആണ് കേട്ടോ ശ്രദ്ധിച്ചണം നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ പെർ അവർ ആണ് അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം അല്ലേ മീറ്റർ പെർ സെക്കൻഡിലേ കൺവേർട്ട് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം ആ നൂറ്റി നാപ്പത്തിനാല് ഇന്റു എത്ര കൊണ്ടാണ് ആ ഫൈവ് ബൈ എയ്റ്റിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ല അപ്പൊ എത്ര വരും നൂറ്റി നാപ്പത്തിനാലും പതിനെട്ട് കൊണ്ട് ക്യാൻസൽ ചെയ്തു പോവും ആൻസർ എത്ര വരും എട്ട് വരും കേട്ടോ അപ്പൊ എത്രയാണ് എട്ടഞ്ച് നാൽപ്പത് നാപ്പത് മീറ്റർ പെർ സെക്കൻഡ് കിട്ടി വെലോസിറ്റി ഇനി എന്താണ് ട്രാവൽ ചെയ്യുന്ന സമയം തന്നിട്ടുണ്ട് സമയം എത്രയാണ് നാല് സെക്കൻഡ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ എന്ത് കണ്ടുപിടിക്കണം ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും ചേഞ്ച് ഇൻ മൊമെന്റും അല്ലേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും ആദ്യ മൊമെന്റും അന്തിമൊമെന്റും മൊമെന്റ് വ്യത്യാസം പിന്നെ മൊമെന്റ് വ്യത്യാസം നിരക്ക് അപ്പൊ നമുക്ക് ആദ്യം ഓരോന്ന് എന്നിട്ട് കാണാം ആദ്യത്തെ നോക്കാം എ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇനീഷ്യൽ മൊമെന്റം നമുക്കറിയാം മൊമെൻറ്റത്തിന്റെ ഇക്വേഷൻ ഏതാണ് പി ഇല്ലേ പി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പം മാസിന്റെ വെലോസിറ്റി ആണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ അറിയാം ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യ മൊമെന്റാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആദ്യ മൊമെന്റും കാണാനുള്ള ഇക്വേഷൻ എന്താണ് മാസുണ്ട് വെലോസിറ്റി യു എം യു അല്ലേ ആദ്യ മൊമെന്റം എം യു ആണ് അപ്പം ആദ്യ മൊമെന്റും എം യു അല്ലെങ്കിൽ ഇംഗീഷ് മൊമെന്റും എം യു കണ്ടുപിടിക്കാം മാസ് നമുക്കറിയാം എത്രയാണ് തന്നിരിക്കുന്നത് മാസ് അഞ്ച് ഇല്ല അഞ്ച് കിലോഗ്രാം ആണ് മാസ് വെലോസിറ്റി നമുക്ക് ഇവിടെ എത്ര കിട്ടി നാൽപ്പത് ഇല്ലേ നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കിട്ടി മനസ്സിലായല്ലോ അപ്പൊ എത്ര വരും ആൻസർ ദീസ് ടു ഹൺഡ്രഡ് അല്ലേ ടു ഹൺഡ്രഡ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി ഇരുന്നൂറ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എത്ര കിട്ടി ആദ്യ മൊമെന്റം അല്ലെങ്കിൽ ഇനീഷ്യൽ മൊമെന്റും മനസ്സിലായല്ലോ ഇനി അടുത്തത് ബി പാർട്ട് ഏതാണ് ചോദിച്ചിരിക്കുന്നത് ആ ഫൈനൽ മൊമെന്റും ഫൈനൽ മൊമെന്റും അല്ലെങ്കിൽ അന്ത്യ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ് മാസിന്റെ വെലോസിറ്റി ആണ് അന്ത്യപ്രവേഗം അല്ലെ വി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ വെലോസിറ്റി അന്ത്യപ്രവേഗം എത്രയാണ് ഫൈനൽ വെലോസിറ്റി എത്രയാണ് നമുക്കറിയാം അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ നിശ്ചലാവസ്ഥയിലാവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് റെസ്റ്റിലാവുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫൈനൽ വെലോസിറ്റി എത്രയാണ് സീറോ ആണ് അല്ലെ അപ്പൊ നമുക്ക് എത്ര എഴുതാൻ സാധിക്കും മാസ് ഫൈവ് ആണ് ഫൈവ് ഇൻറ്റു ഫൈനൽ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യ പ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്ന പൂജ്യമാണ് അപ്പൊ ആൻസർ എത്ര കിട്ടും പൂജ്യം എന്ന് കിട്ടും മനസ്സിലായാലോ ഇനി അടുത്ത പാട്ട് സി പാട്ട് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ അതായത് ുംത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് മൊമെന്റ് വ്യത്യാസം ഇക്വേഷൻ എന്താണ് ആ ഫൈനൽ മൊമെന്റും മൈനസ് ഇനീഷ്യൽ മൊമെന്റും അതായത് അന്ത്യ അന്ത്യമൊമെന്റും മൈനസ് ആദ്യ മൊമെന്റമാണ് അപ്പൊ എന്ന് വെച്ചാൽ എം വി ആണ് ആദ്യ മൊമെന്റ് വെച്ചാൽ എം ഇൻ യു ആണ് അല്ലെ അന്ത്യമൊമെന്റ് നമുക്ക് പൂജന്ന് കിട്ടി ആദ്യ മൊമെന്റ് എത്രയാണ് മൈനസ് ടു ഹൺഡ്രഡ് അല്ലെ ടു ഹൺഡ്രഡ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടിയത് അപ്പൊ ആൻസർ എത്ര വരും ആ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് അല്ലെ മൈനസ് ആ ടു ഹൺഡ്രഡ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ആ മൊമെന്റ് വ്യത്യാസം അല്ലെ മൊമെന്റ് വ്യത്യാസം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു ഹൺഡ്രഡ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് മനസ്സിലായല്ലോ ഇനി അടുത്ത ഡി പാർട്ട് എന്താണ് ചോദിച്ചത് ഡി എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡി പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും അതായത് മൊമെന്റ് വ്യത്യാസ നിരക്ക് അല്ലെ മൊമെന്റ് വ്യത്യാസ നിരക്കാണ് നമുക്ക് അടുക്കാണ്ട് പിടിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇക്വേഷൻ എന്താണ് ഐ എം വി നിരക്ക് എഴുതണം കേട്ടോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റ വ്യത്യാസം നിരക്ക് എഴുതിയിട്ട് വേണം നിങ്ങൾ ഇക്വേഷൻ എഴുതാൻ കേട്ടോ അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു മൊമെന്റ വ്യത്യാസം നമുക്ക് എത്ര കിട്ടിയ മൈനസ് ഇരുന്നൂറ് കിട്ടില്ലേ മൈനസ് ഇരുന്നൂറ് നമുക്ക് കിട്ടിയായിരുന്നു ദെൻ സമയം എത്രയാണ് നാല് സെക്കൻഡുമാണ് അപ്പം ഇരുന്നൂറ് ഡിവൈഡ് ബൈ നാലു വരും ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് മൈനസ് അമ്പത് വരും അല്ലേ മൈനസ് അമ്പത് ആ യൂണിറ്റ് എന്ത് വരും ഇവിടെ കിലോഗ്രാം നമുക്കറിയാം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ ആണ് അപ്പം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇല്ല എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് മൊമെന്റ വ്യത്യാസ നിരക്ക് അല്ലെ മൊമെന്റ് വ്യത്യാസ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് മനസ്സിലായല്ലോ അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മൾ ഈ പോർഷൻ പഠിച്ചു കൊടുത്ത് ചെയ്തിട്ടുണ്ടോ കേട്ടോ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കാം അപ്പൊ ക്ലിയർ ആയല്ലോ അപ്പൊ ഇതിങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ അടുത്ത ക്വസ്റ്റൻ എന്താണ് ആ എ ഹോക്കി ബോൾ ഓഫ് മാസ് ടു ഹൺഡ്രഡ് ഗ്രാം ഹിറ്റ്സ് എ ഹോക്കി സ്റ്റിക്ക് വിത്ത് എ സ്പീഡ് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് റിട്ടേൺസ് വിത്ത് സെയിം സ്പീഡ് ത്രൂ ദ സെയിം പാത് വാട്ട് ഈസ് ദിവസൂറ് ഗ്രാം മാസ് ഉള്ള ഒരു ഹോക്കി ബോൾ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ഒരു ഹോക്കി സ്റ്റിക്കിൽ വന്നിടിച്ച് അതേ വേഗത്തിൽ അതേ പാതയിലൂടെ തിരിച്ചു തിരികെ പോന്നു ഈ ബോളിന്റെ മൊമെന്റ് വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് ഇരുന്നൂറ് ഗ്രാം മാസുള്ള ഒരു ഹോക്കി ബോൾ ഒരു ഹോക്കി ബോളിന്റെ വെലോസിറ്റി എത്രയാണ് പ്രവേഗം എത്രയാണ് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ഒരു ഹോക്കി സ്റ്റിക്കിൽ വന്നിടിച്ചു അല്ലേ ഒരു ഹോക്കി ബോള് മനസ്സിലാവുന്നുണ്ടോ ഒരു ഹോക്കി ബോള് അത് ഇരുന്നൂറ് ഗ്രാം മാസ് ആണ് അത് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ വന്നിട്ട് അതൊരു ഹോക്കി സ്റ്റിക്കിൽ വന്നിടിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു അതേ വേഗത്തിൽ അതേ പാതയിലൂടെ തിരിച്ചു പോകുന്നു ഇല്ല അതേ വേഗത്തിൽ അതായത് ഒരു ഇവിടെ ഒരു ഹോക്കി സ്റ്റിക്ക് ഇരിക്കുക ഇവിടെ ഒരു ഹോക്കി സ്റ്റിക്ക് ഇരിക്കുകയെന്ന് ചോദിച്ചു അപ്പൊ ഒരു ബോൾ വന്ന് എത്രയാണ് മാസ് തന്നിട്ടുണ്ട് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ വന്നിടിച്ചു എന്നിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട് വന്നിടിച്ചു ഇതൊരു ഹോക്കി സ്റ്റിക് ആണ് വിചാരിച്ചു അത് അപ്പൊ ഹോക്കി സ്റ്റിക്കിൽ അതേ വേഗത്തിൽ അതേ പാതയിലൂടെ തന്നെ തിരിച്ചു ഇങ്ങോട്ട് പോവുകയാണ് പോകുവാണ് വ്യത്യാസം എത്ര എന്നാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം എന്തൊക്കെ തന്നിട്ടുണ്ട് മാസ് തന്നിട്ടുണ്ടല്ലേ മാസ്ന്ന് പറഞ്ഞിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഗ്രാം ആണ് ഇവിടെ ഓർക്കുക ഗ്രാം ആണ് നമുക്കറിയാം നമ്മുടെ എസ് ആ യൂണിറ്റ് അല്ലേ അപ്പൊ കൺവേർട്ട് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എന്ന് വരും മാസ് ഇനി എന്താണ് വെലോസിറ്റി അത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് പിന്നീട് പറഞ്ഞിട്ടുണ്ട് വന്നിടിച്ചിട്ട് അതേ വേഗത്തിൽ തന്നെ അതേ പാതയിലൂടെ തിരികെ പോകുന്നു അപ്പൊ ഇവിടെ വന്നിടിച്ചു വന്നിട്ട് അതേ വേഗത്തിൽ അതേ പാതയിലൂടെ തിരിച്ചു പോകുന്നു ഇല്ല അപ്പൊ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി നമുക്ക് എഴുതാലോ എത്രയാണ് ആ അതേ വേലോസിറ്റിയിൽ തന്നെ തിരിച്ചു പോകുന്നു എന്ന് പറയും പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് അതുകൊണ്ട് തന്നെ എന്താണ് മൈനസ് വരും മൈനസ് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് വരും മനസ്സിലായല്ലോ അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ട്വന്റി ആണ് അത് വന്നിടിച്ചതിന് ശേഷം അതേ പാതയിലൂടെ അതേ പോകുന്നു അതേ പ്രവേഗത്തിലാണ് പോകുന്ന പറഞ്ഞിരിക്കുന്നത് അതേ വെലോസിറ്റിയിലാണ് പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗത്തിന് ദിശയുണ്ട് ഡയറക്ഷൻ ഉണ്ട് ഇല്ലേ അതുകൊണ്ട് തന്നെ എന്താണ് നെഗറ്റീവ് വരും ഇപ്പൊ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞിരിക്കും നമുക്ക് മൈനസ് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കാം ക്ലിയർ ആയല്ലോ മൈനസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായല്ലോ ആ എന്താണ് ആ മോഷൻ ചലന എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് ആ സെയിം ഡയറക്ഷൻ ആണോ സെയിം പാതയിലൂടെ ഒരേ പാതയിലൂടെ ഒരേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ എതിർ ദിശയിലേക്കാണ് പോകുന്നത് അതേ പ്രവേഗത്തിൽ തന്നെ അതുകൊണ്ടാണ് അവിടെ മൈനസ് സൈൻ വരാൻ കാരണം ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് മൊമന്റ വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ മൊമന്റ വ്യത്യാസം ഇല്ലേ മൊമെന്റ വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യമേ നമുക്ക് എന്ത് പഠിക്കണം ഇനീഷ്യൽ മൊമെന്റം ഇല്ലേ ഇനീഷ്യൽ ഇനീഷ്യൽ മൊമെന്റം അല്ലെങ്കിൽ എന്താണ് ഇനീഷ്യൽ മൊമെന്റത്തിന് മലയാളം എന്താണ് ആദ്യ മൊമെന്റം അല്ലെ ആദ്യ മൊമെന്റം ആദ്യ മൊമെന്റ് നമ്മൾ എഴുതുക ആദ്യ മൊമെന്റ് നിങ്ങൾ എഴുതിക്കണം കേട്ടോ ആദ്യ മോമെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എം ഇൻറ്റു യു ആണ് അല്ലേ അപ്പം മാസ് എത്രയാണ് പോയിന്റ് ടു ആണ് പോയിന്റ് ടു കിലോഗ്രാം അല്ലേ ദെൻ പോകുന്ന ആദ്യത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ട്വന്റി ആണ് അല്ലേ ട്വന്റി മീറ്റർ ആണ് അല്ലേ അപ്പൊ അത്ര ആൻസർ വന്നു ആ ടു പോയിന്റ് ടു ഇൻറ്റു ട്വൻറ്റി എന്ന് പറയുമ്പോൾ അത്രയാണ് ആൻസർ വന്നു ഫോർ അല്ലേ ഫോർ കിലോഗ്രാം അല്ലെ ഫോർ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡാണ് അവിടുത്തെ പറഞ്ഞിരിക്കുന്നത് ആദ്യ മൊമെന്റം അല്ലെ ഇനീഷ്യൽ മൊമെന്റും ഇനി എന്താണ് ഫൈനൽ മൊമെന്റം ഇല്ല ഫൈനൽ മൊമെന്റും ഫൈനൽ മൊമെന്റം അല്ലെങ്കിൽ എന്താണ് അന്ത്യ ആ അന്ത്യമൊമെന്റം അന്ത്യ അന്ത്യമൊമെന്റം ഫൈനൽ മൊമെന്റ് അല്ലെങ്കിൽ അന്ത്യ അന്ത്യമൊമന്റം എത്രയാണ് ഇക്വേഷൻ ഇങ്ങനെയാണ് എം ഇൻ വി ആണ് അല്ലെ അപ്പൊ മാസ് പോയിന്റ് ടു ആണ് മൈനസ് ട്വന്റി അല്ലേ മൈനസ് ട്വന്റി ആണ് അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയൊന്നും ആൻസർ ആ മൈനസ് ഫോർ അല്ലേ മൈനസ് ഫോർ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ക്ലിയർ ആയല്ലോ ഇനി എന്താണ് മൊമെന്റ് വ്യത്യാസം അല്ലേ കണ്ടുപിടിക്കണം മൊമെന്റ് വ്യത്യാസം ഇല്ലേ മൊമെന്റ് വ്യത്യാസം അതായത് ചേഞ്ച് ഇൻ മൊമെന്റ് മൊമെന്റ് വ്യത്യാസം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം നിങ്ങൾ എഴുതണം കേട്ടോ ചേഞ്ച് ഇൻ മൊമെന്റ് എങ്ങനെയാണ് ആ എം വി മൈനസ് എം യു അല്ലേതാണ് മൊമെന്റ് വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ തന്നെ ഫൈനൽ മൊമെന്റും അല്ലെ അന്ത്യമൊമെന്റ് പറഞ്ഞിരിക്കുന്നത് അതിന് മൈനസ് ഫോർ ആണ് മൈനസ് ആദ്യ മൊമെന്റ് വെച്ചാൽ ഫോർ ആണ് പ്ലസ് ഫോർ ആണ് അപ്പം ആൻസർ അത്ര വരും മൈനസ് എയ്റ്റ് എന്ന് പറയുമല്ലേ മൈനസ് എയ്റ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഇതാണ് അവിടുത്തെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഇൻ മൊമെൻ്റം ചേഞ്ച് ഇൻ മൊമെൻ്റം അല്ലെങ്കിൽ മൊമെൻ്റ് വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് എട്ട് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് നെഗറ്റീവ് സൈൻ വരാൻ കാരണം എന്താണ് ആ നമുക്കറിയാം ഫോഴ്സ് എങ്ങനെയാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ അതായത് എതിർ ദിശയിലാണ് ചലിക്കുന്നതിൻ്റെ എതിർ ദിശയിലാണ് ഫോഴ്സ് വരുന്നത് അതാണ് അവിടുത്തെ നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സില തിരിച്ചു പോകല്ലേ തിരിച്ചു പോകുമ്പോ അങ്ങനെയാണ് ഫോഴ്സ് ഫോഴ്സ് കൊടുത്തിട്ടില്ല തിരിച്ചു പോകുന്നേ ഓക്കി സ്റ്റിക്സ് ഒന്ന് ഇടിച്ചിട്ട് ഒരു ഫോഴ്സ് കൊണ്ടാ തിരിച്ചു പോകുന്നത് അല്ലേ അപ്പൊ അതെങ്ങനെയാണ് എതിർ ദിശയിലാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ സൈനോടെ വരാൻ കാരണം ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കാം വാട്ട് ഈസ് റേറ്റ് ഓഫ് 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 ചേഞ്ച് എ ദോഡ് ട്രക്ക് ഓഫ് മാസ് ടെൻ തൗസൻഡ് കിലോഗ്രാം ഇഫ് ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ടു ട്വൽവ് മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഫോർ സെക്കൻഡ് ഭാരം നിറച്ച പതിനായിരം കിലോഗ്രാം ഉള്ള ഒരു ലോറിയുടെ പ്രവേഗം നാല് സെക്കൻഡ് കൊണ്ട് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആയി മാറുന്നുവെങ്കിൽ ലോറിയുടെ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായാലോ ഒരു പതിനായിരം കിലോഗ്രാം ഉള്ള ഒരു ലോറി അതിന്റെ പ്രവേഗം എത്രയാണ് ആ നാല് സെക്കൻഡ് കൊണ്ട് പതിനഞ്ച് മീറ്റർ മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആയി മനസ്സിലായല്ലോ നാല് സെക്കൻഡ് കൊണ്ടാണ് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു നാല് സെക്കൻഡ് കൊണ്ട് എത്രയായിട്ട് മാറി പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറി അപ്പൊ മൊമെന്റ് വ്യത്യാസം നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ട ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എന്താണ് മൊമെന്റ് വ്യത്യാസം വരെ കണ്ടു ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റാണ് അവിടെ കണ്ടുപിടിക്കേണ്ടല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ആ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം അല്ലേ അപ്പൊ എന്താണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് മാസ് തന്നിട്ടുണ്ടല്ലോ മാസ് എത്രയാണ് ആ പതിനായിരം അല്ലെ ടെൻ തൗസൻഡ് കിലോഗ്രാം തന്നിട്ടുണ്ട് പിന്നെന്താണ് സമയം തന്നിട്ടുണ്ടല്ലേ സമയം നാല് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ദൻ ഇനി എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം ഇല്ല എത്രയാണ് തന്നിരിക്കുന്നത് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് ദെൻ ഫൈനൽ വെലോസിറ്റി ഇല്ലേ അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡ് അതായത് കുറയുവാണ് ചെയ്തത് അല്ലേ വെലോസിറ്റി അവിടെ കുറയുവാണ് പ്രവേകം അവിടെ കുറയുവാണ് ചെയ്തത് അപ്പം നമുക്ക് എന്ത് പിടിക്കണം മൊമെൻ്റ് വ്യത്യാസ നിരക്ക് കണ്ടുപിടിക്കണം അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് മൊമൻ്റെ വ്യത്യാസ നിരക്കാണല്ലോ കണ്ടുപിടിക്കേണ്ടത് അപ്പം കഴിഞ്ഞ രണ്ട് പ്രഭവത്തിൽ നമ്മൾ സ്റ്റെപ്പ് എഴുതി കണ്ടു അതായത് ഇനീഷ്യൽ മൊമെൻ്റം എം യു കണ്ടുപിടിച്ചു അതുപോലെ തന്നെ എം കണ്ടുപിടിച്ചു അതുപോലെ തന്നെ എം വി മൈനസ് എം യു കണ്ടുപിടിച്ചു പിന്നെ എന്താണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ആ എം വി മൈനസ് എം യു ബൈ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കണം അപ്പം ഇതെല്ലാം നമ്മളാദ്യത്തെ പ്രോബർത്തി കണ്ടു ആണല്ലോ ചെയ്യുന്ന എങ്ങനെയൊന്നും മനസ്സിലായതാണല്ലോ അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൊമെന്റ് വ്യത്യാസം നിരക്ക് കണ്ടുപിടിക്കാം അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ചെയ്യുന്ന എങ്ങനെയാണെന്ന സ്റ്റെപ്പ് നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകുന്നത് ഡയറക്റ്റ് ആയിട്ടങ്ങ് ചെയ്യുവാണ് കേട്ടോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ മൊമെന്റ വ്യത്യാസ നിരക്കെന്ന് എഴുതുക കേട്ടോ അപ്പൊ ഇക്വേഷൻ ഏതാണ് ദാറ്റ് ഈസ് എം വി മൈനസ് എം യു ഡിവൈഡഡ് ബൈ ടി ആണ് നമ്മുടെ ഇക്വേഷൻ ചെയ്യുന്ന മെത്തേഡ് കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിലും സെയിം ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഓർ ദാറ്റ് ഈസ് ഈക്വൽ ഞാൻ ഈക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റീ ചെയ്യുവാണ് രണ്ട് സൈഡിലും രണ്ടിലും മാസുണ്ടല്ലോ അതിന് ഞാൻ വെളിയിലെടുക്കുകയാണെങ്കിൽ എം ഇൻ ടു ആ ബി മൈനസ് യു ബൈ ടി നമുക്ക് വേണമെങ്കിൽ എഴുതാം മനസ്സിലായല്ലോ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ ഇച്ചിരി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പൊ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടെൻ തൗസൻഡ് ആണ് അന്ത്യപ്രവേഗം ഇല്ല അന്ത്യപ്രവേകം എന്ന് പറഞ്ഞ പന്ത്രണ്ടാണ് യു എന്ന് വെച്ചാൽ എന്താണ് ആദ്യ പ്രവേഗം അല്ലേ അതായത് ഇനീഷ്യൽ വെലോസിറ്റി ഇല്ലേ അതെത്രയാണ് പതിനഞ്ചാണ് അല്ലേ ദിവൈഡ് ബൈ സമയം എന്ന് പറഞ്ഞിരിക്കുന്ന നാലു ആണ് മനസ്സിലായല്ലോ അപ്പൊ ഇത് എത്രയാണ് ആൻസർ ഇവിടെ വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് ഇൻറ്റു പന്ത്രണ്ട് മൈനസ് പതിനഞ്ച്ന്ന് പറയുമ്പോൾ എത്ര വരും ആൻസർ ആ മൈനസ് ത്രീ എന്ന് വരും ഡിവൈഡ് ബൈ ഫോർന്ന് വരും അല്ലേ മനസ്സിലായാലോ അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ടെൻ തൗസൻഡും ഫോറും കൂടെ ചെയ്യാലോ അപ്പൊ എത്ര വരും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി അഞ്ഞൂറിന്ന് വരും ഇന്റു മൈനസ് ത്രീ അല്ലെ അപ്പൊ എത്ര വരും അപ്പൊ എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ എത്ര വരും ആ മൈനസ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് എത്രയാണ് യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും അല്ലെങ്കിൽ മൊമെന്റ് വ്യത്യാസം നിരക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായാലോ അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എം ഇൻ യു അതായത് ഇനീഷ്യൽ മൊമെന്റ് ആദ്യ മൊമെന്റും കണ്ടുപിടിക്കണം അപ്പൊ ആദ്യ മൊമെന്റും കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ടെൻ തൗസൻഡ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി ഫിഫ്റ്റീൻ അത് ചെയ്യുക പിന്നെ അന്ത്യ അന്ത്യമൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം മനസ്സിലായല്ലോ നമ്മൾ കഴിഞ്ഞ പ്രബ്ളത്തിലൊക്കെ ചെയ്തതാണ് അല്ലേ അങ്ങനെ കണ്ടുപിടിക്കുക പിന്നെന്താണ് മൊമെന്റ് വ്യത്യാസം നിരക്ക് കണ്ടുപിടിക്കണം പിന്നെ അടുത്തെന്തെങ്കിലും മൊമൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കണം പിന്നെ മൊമൻ്റെ വ്യത്യാസം നിരക്കാണ് അടുത്ത സ്റ്റെപ്പിൽ കണ്ടുപിടിക്കണം അപ്പൊ നിങ്ങക്ക് ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെ അറിയാവുന്നതാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം അല്ലാന്നാണെങ്കിൽ ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്ത് എഴുതി ചെയ്താലും മതി കേട്ടോ എങ്ങനെയായാലും കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സ്റ്റെപ്സുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം മാസ് വെളിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സുകളൊക്കെ ഒഴിവാക്കി ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്ന ആ മെത്തേഡ് അവിടെ അഡോപ്റ്റ് ചെയ്യാം കേട്ടോ ആമ ഇതോടെ ഉപയോഗിച്ച് ചെയ്യുക ഓരോന്നോരോന്നായിട്ട് എഴുതി ചെയ്യാനാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ മനസ്സിലായല്ലോ അപ്പൊ ആൻസർ മൈനസ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലെ ബലത്തിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് എന്നാണ് ഇവിടെ നെഗറ്റീവ് സൈൻ കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ വിച്ച് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് അതായത് കൂട്ടത്തിൽ പെടാത്താണ് ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് മൊമെൻറ്റം വെലോസിറ്റി സ്പീഡ് ബലം മൊമെൻ്റം പ്രവേഗം വേഗം ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ് ആ സ്പീഡാണ് അല്ലേ സ്പീഡ് അല്ലെങ്കിൽ വേഗമാണ് കൂട്ടത്തിൽ പെടാത്തത് അതിന് കാരണം എന്താണ് ബാക്കി എല്ലാം എങ്ങനത്തെ ക്വാണ്ടിറ്റിയാണ് ആ ബാക്കി എല്ലാം എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ മറ്റേത് വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അതായത് ബാക്കി ക്വാണ്ടിറ്റീസ് എല്ലാം എങ്ങനെയാണ് ആ സതിശ്യ അളവാണ് അല്ലേ മറ്റേ വേഗം എന്ന് പറഞ്ഞിരിക്കുന്ന അതിശ അളവാണ് ക്ലിയർ ആയല്ലോ അപ്പം അതാണ് കൂട്ടത്തിൽ പെടാത്തത് ൻ എപ്പ് കവേർഡ് വിത്ത് എ കാർഡ് ബോർഡ് ആൻഡ് എ കോയിൻ ഈസ്റ്റ് ഓൺ ദ കാർഡ് ബോർഡ് കാർഡ് ബോർഡ് ഈസ്റ്റഡൻലി വൈ ഡൻ ഒരു കപ്പിന് മുകളിൽ ഒരു കാർഡ് ബോർഡും അതിന് മുകളിൽ ഒരു നാണയവും വച്ചിരിക്കുന്നു കാർഡ്ബോർഡിനെ പെട്ടെന്ന് തട്ടിത്തെറുപ്പിച്ചാൽ നാണയത്തിന് എന്ത് സംഭവിക്കും കാരണം എന്ത് ഇതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇത് ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞാണ് ആൻസർ ഒക്കെ ആയിട്ട് പറഞ്ഞാൽ ആണെങ്കിൽ നമ്മളൊരു കപ്പിന്റെ മേളിൽ ഒരു കപ്പ് എടുത്തിരിക്കുകയാണ് അതിന്റെ മുകളിൽ ഒരു കാർഡ് ബോർഡ് വെച്ചു തന്നെ അതിൻ്റെ മേളിൽ ഒരു കോയിൻ നമ്മൾ വെച്ചിരിക്കുകയാണ് അപ്പം ഈ കാർഡ്ബോർഡിനെ പെട്ടെന്ന് നമ്മൾ തട്ടി തട്ടിത്തെറിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കോയിൻ എന്ത് സംഭവിക്കുന്നതാണ് ചോദി ചെയ്യുന്നത് കോയിൻ എന്ത് സംഭവിക്കും ആ കോയിൻ ആ കപ്പിന്റെ ഉള്ളിലേക്ക് വീഴും അതിന് കാരണം എന്താണ് ആ നമ്മൾ കാർഡ് ബോർഡിനെ തട്ടിത്തെറപ്പിക്കുക എന്താണ് അത് ചലിക്കാൻ തെളും പക്ഷേ നാണയത്തിന് ഇങ്ങനെയാണ് നാണയം അത് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയല്ലായിരുന്നു നാണയത്തിന് ആ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനാണ് താല്പര്യം അപ്പൊ അതുകൊണ്ട് നേരെ താഴേക്ക് പോകും അല്ലേ അപ്പൊ അതിനെ കാണുന്ന നിശ്ചല ജഡത്വം അല്ലെങ്കിൽ ഇനേഴ്ഷി ഓഫ് റെസ്റ്റ് മൂലം അത് അതിന് അതിന് എന്റെ അവസ്ഥയിൽ തന്നെ തുടരാനാണ് താല്പര്യം അല്ലെ അപ്പൊ അവസ്ഥയിൽ തന്നെ അത് തുടരും പക്ഷെ താഴെ ഇല്ലാത്തതുകൊണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മൂലം അത് അല്ലെങ്കിൽ ഗുരുത്തകാഷ്ണം മൂലം അത് താഴേക്ക് കപ്പിന്റെ ഉള്ളിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് കേട്ടോ

ഫോൾസ് ഡൗൺ ടു ദ ടംബ്ലർ ഡ്യൂ ടു എ പുൾ ഓഫ് ഗ്രാവിറ്റി ടംബ്ലർ അല്ലെങ്കിൽ കപ്പ് നോട്ടാ ടം വേറെ ഇവിടെ കപ്പ് എഴുതി വെച്ചാൽ മതി മനസ്സിലായല്ലോ പറഞ്ഞത് അതായത് നോക്കുക കാർഡ്ബോർഡിന് ബലം ലഭിക്കുന്നതിനാൽ അത് ചലിക്കാൻ ആരംഭിക്കും അല്ലേ കാർഡ്ബോർഡിന് നമ്മളേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുക അല്ലേ കാർഡ്ബോർഡിനെ തട്ടി തറപ്പിക്കുകയല്ലേ അപ്പൊ എന്ത് സംഭവിക്കും അത് ചലിക്കാൻ തുടങ്ങും എന്നാൽ നാണയത്തിന് ബലം ലഭിക്കാത്തതിനാൽ അതിന് നിശ്ചലചടത്തം കാരണം അതിന്റെ സ്ഥിതിയിൽ തുടരാൻ ശ്രമിക്കുന്നു അപ്പൊ ഗുരുത്തകർഷണ ബലം കാരണം നാണയം കപ്പിനകത്തോട്ട് പതിക്കുവാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഞാൻ ആ ഇനേഷ്യ ഓഫ് റസ്റ്റ് പറഞ്ഞപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പൊ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനും കൂടെ ഒന്ന് കാണുക കേട്ടോ ഇതാണ് ഇതിന്റെ ആൻസർ ദൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ടു ക്ലീൻ എ കാർപ്പറ്റ് വി ഹോൾഡ് ഇറ്റ് അപ്പ് ആൻഡ് ഹിറ്റ് ഇറ്റ് വിത്ത് എ സ്റ്റിക്ക് ദ ഡസ്റ്റ് ഫോൾസ് ഓഫ് ഗീവ് റീസൺ ഒരു കാർപ്പറ്റ് വൃത്തിയാക്കാൻ വേണ്ടി നാം അതിനെ തൂക്കി പിടിച്ച് അതിൽ കമ്പ് കൊണ്ട് അടിക്കാറുണ്ട് ശരിയല്ലേ പ്രകാരം ചെയ്യുമ്പോൾ പൊടി വേർപ്പെടുന്നു ഇതിന്റെ കാരണം വ്യക്തമാക്കുക ഇതും എന്ത് തന്നെയാണ് ഇനേഴ്ഷി ഓഫ് റെസ്റ്റ് നിശ്ചല നിശ്ചലചടത്തം കാരണമാണ് നമ്മൾ കാർപ്പറ്റിലേക്ക് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും അപ്പൊ അതിനവിടെ ഇരിക്കാനുള്ള ടെൻഡൻസി ആണുള്ളത് പക്ഷെ എന്താണ് നിശ്ചല നിശ്ചലചടത്തം കാരണം അങ്ങനെ രണ്ടും കൂടെ സെപ്പറേറ്റ് പോവുകയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പൊ നോക്കാം

മനസ്സിലാകും അപ്പൊ ഇതെല്ലാം ഇനേഷ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ ഇനേഷ്യസ്റ്റ് ഇനേഷ്യ ഓഫ് മോഷൻ അപ്പൊ ആ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം അതൊക്കെ പഠിച്ചോളൂ കേട്ടോ ദസ്റ്റ്യൻ നോക്കാം വെൻ എ ഹോർസ് പുൽസ് ദ കാർട്ട് ദ ഹോർസ് കാർഡ് മൂവ് ഫോർവേർഡ് ദ കാർട്ട് ഇൻ ടേൺ പുൽസ് ദ ഹോർസ് വിത്ത് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ബട്ട് ദ ഹോർസ് ആൻഡ് ദ കാർട്ട് ഗോ എ ഹെഡ് എക്സ്പ്ലെയിൻ ഹൗ ദി പോസിബിൾ ഒരു കുതിര വണ്ടിയെ കുതിര വലിക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകുന്നു അല്ലെ ശരിയാണല്ലോ അതേസമയം കുതിരവണ്ടി കുതിരയെ എതിർദിശയിൽ ദിശയിൽ തുല്യ ബലത്തോടെ വലിക്കും മനസ്സിലായില്ല അതായത് ഒരു കുതിര വണ്ടിയെ കുതിര വലിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും വണ്ടി മുന്നോട്ട് പോകും അതേ അതേസമയം തന്നെ കുതിരവണ്ടി കുതിരയെ എതിർ ദിശയിൽ തുല്യ ബലത്തോടെ വലിക്കുന്നുണ്ട് കുതിര വണ്ടി എങ്ങനെയാണ് തറയിലല്ല നിൽക്കുന്നത് അപ്പം കുതിരവണ്ടി ആ കുതിരയും എങ്ങനെയാണ് എതിർദിശയിൽ ഓപ്പോസ് ഓപ്പോസിറ്റ് ദിശയിൽ എങ്ങനെയാണ് ഈക്വൽ ബലത്തോടെ തുല്യ ബലത്തോടെ വലിക്കും പക്ഷെ കുതിരയും വണ്ടിയും മുന്നോട്ട് പോകും ഇതെങ്ങനെ സാധ്യമാവുന്നു എന്തോരാണ് നമുക്കറിയാം നമ്മൾ കുതിരയുടെ കാല് തറയിൽ നിന്നിരിക്കുകയാണല്ലോ അപ്പൊ എന്താണ് തറയിൽ ആ കാലിലൂടെ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അതേസമയം എന്താണ് തറ ആ കുതിരയുടെ ഒരു പ്രതിഫലവും പ്രയോഗിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നത് നമ്മളൊക്കെ നടക്കാൻ നടക്കുന്ന അതുപോലെ തന്നെ എ എ ഹോഴ്സ് ആൻഡ് ആൻഡ് മൂവ് ബിക്കോസ് ദ ദ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഫ്രം ഗ്രൗണ്ട് ഓൺ സിസ്റ്റം ആക്ട്സ് ഇൻ ഡയറക്ഷൻ ദിസ് ഈസ് ബിക്കോസ് ദ ദോസ് പുഷസ് ദ ഗ്രൗണ്ട് ബാക്ക്വേഡ് വൈ പുള്ളിംഗ് ദ കാർട്ട് ആൻഡ് ദ ഗ്രൗണ്ട് പുഷസ് ദ ഹോസ് ഫോർവേർഡ് വിത്ത് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഇത് കുതിരയുടെ കാലുകൾ തറയിൽ ബലം പ്രയോഗിക്കുന്നു അല്ലെ തറയിൽ നിൽക്കുകയല്ലേ അപ്പൊ തറയിലേക്ക് ഒരു ബലം കൊടുക്കുന്നു അപ്പൊ തറ എന്താണ് തറ അതേ സമയത്ത് തന്നെ കാലുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു അത് പ്രതിബലമാണ് അല്ലെ പ്രതിഫലമാണ് അപ്പം അതുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പൊ ഗ്രൗണ്ടിൽ നിന്നാണ് ഫ്രിക്ഷൻ ഫോഴ്സും ഉണ്ട് ഇല്ലേ അതും ഒക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് കുതിര വണ്ടിയും കുതിരയും മുന്നോട്ട് നീങ്ങുന്നത് പഠിക്കുക കേട്ടോ അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാണ് ഇത് ഏത് ലോയുമായിട്ടുള്ള നൂട്ടിന്റെ തേർഡ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് കേട്ടോ പഠിക്കുക ടുത്ത ക്വസ്റ്റൻ നോക്കൂട്ടോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഓഫ് മാസ് ടു ഫിഫ്റ്റി ഗ്രാം മൂവിംഗ് ഓൺ എ സർഫസ് ഗിവൺ കാൽക്കുലേറ്റ് ദോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എക്സേർട്ടഡ് ബൈ ദ സർഫേഴ്സ് ഇരുന്നൂറ്റമ്പത് ഗ്രാം മാസുള്ള വസ്തു ഒരു പ്രതലത്തിലൂടെ ചലിക്കുന്നതിന് പ്രവേക സമയ ഗ്രാഫ് നൽകിയിരിക്കുന്നു വസ്തുവിന്റെ പ്രതലം പ്രയോഗിച്ച കർഷണബലം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഗ്രാഫ് ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് പ്രവേക സമയഗ്രാഫാണ് നൽകിയിരിക്കുന്നത് എന്തി എന്റാണ് ആ ഇരുന്നൂറ്റമ്പത് ഗ്രാം മാസുള്ള ഒരു വസ്തു ഒരു പ്രതലത്തിലൂടെ ചലിക്കുകയാണ് അതിന്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത് അപ്പം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം വസ്തുവിൽ പ്രതലം പ്രലയോഗിച്ച കർഷണബലോ

മനസ്സിലായല്ലോ പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറെ ഗ്രാഫിൽ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം അല്ലെ ഗ്രാഫിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ ആദ്യമേ ഇവിടെ നിന്നല്ലേ അത് പ്രതലത്തിലൂടെ ചലിക്കുന്നു അപ്പൊ ഇനീഷ്യ വെലോസിറ്റി ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനീഷ്യ വെലോസിറ്റി അതായത് ആദ്യ പ്രവേഗം അല്ലെ വെലോസിറ്റി എത്രയാണ് ആദ്യ പ്രവേഗം എത്രയാണ് ആറ് അല്ലെ ഇവിടുന്നല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പോകുന്നു അപ്പം ഇനീഷ്യ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്ന ആറ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വന്നിട്ടുണ്ട് അത് വന്നു വന്നിട്ട് ഇവിടെ വന്നു ഇല്ലേ ഇതാണ് ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ അവിടുത്തെ വെലോസിറ്റി അപ്പൊ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം നമുക്ക് കണ്ടുപിടിക്കാല്ലോ പൂജ്യമാണ് പൂജ്യം അല്ലേ അപ്പൊ വന്ന് നിന്നിരിക്കുകയാണല്ലേ അപ്പൊ അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്ന പൂജ്യം ആണ് ഇനി നമുക്ക് സമയം കണ്ടുപിടിക്കാല്ലോ സമയം ഇല്ലേ സമയം ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ എത്രയാണ് ഇവിടെ തൊട്ട് എത്രയാണ് പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് സെക്കൻഡാണ് സമയം ഇത്രയും കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വസ്തുവിൽ പ്രതലം ബലോചിച്ച കർഷണബലമാണ് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ അപ്പോ നമ്മൾ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ച എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ സെക്കൻഡ് ലോയുടെ ബേസിൽ പഠിച്ചായിരുന്നു അപ്പൊ എന്നാൽ നോക്കുക മാസ് ഉണ്ട് ആക്സിലേഷൻ അല്ലെങ്കിൽ തുറന്ന ഇവിടെ തന്നിട്ടുണ്ടോ ഇല്ല എന്തൊക്കെ തന്നിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ആദ്യ പ്രവേകവും അന്ത്യപ്രവേഗവും തന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ റീ അറേഞ്ച് ചെയ്യാം അല്ല എങ്ങനെയാണ് മാസ് ഇൻഡു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി എന്ന് നമുക്ക് എഴുതാമല്ലോ ഇക്വേഷനെ ക്ലിയർ ആയല്ലോ പറഞ്ഞത് അപ്പം നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് പോയിന്റ് ടു ഫൈവ് ആണ് ഇൻഡു അന്ത്യപ്രവേഗം പൂജ്യമാണ് ആദ്യപ്രവേഗം മിനീഷ്യ വെലോസിറ്റി ആറാണ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് സെക്കൻഡുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പൊ എങ്ങനെയുണ്ട് പിടിക്കാം അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും ദ ഫോർ എഫ് ഈസ് ഈക്വൽ ടു ആ പോയിന്റ് ടു ഫൈവ് ഇന്സ് ഡിവൈഡ് ബൈ ട്വൽവ് എഴുതാം അല്ലേ ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാം സിക്സും ട്വൽവും കൂടെ കളയാം ടു വരും അല്ലെങ്കിൽ അപ്പൊ എത്ര വരും മൈനസ് പോയിന്റ് ടു ഫൈവ് ഡിവൈഡ് ബൈ ടുന്ന് വരും ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിതിനെ ആ ട്വന്റി ഫൈവ് എന്ന് എഴുതുവാണെങ്കിൽ മൈനസ് ട്വൻ്റി ഫൈവ് ഡിവൈഡ് ബൈ എത്രയും ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ട്വൻറി ഫൈവ് എഴുതുക അപ്പം എത്ര വരും ആ ടു ഹൺഡ്രഡെന്ന് വരും അല്ലേ അപ്പം മൈനസ് ട്വൻ്റി ഫൈവ് ഡിവൈഡ് ബൈ ടു ഹൺഡ്രഡ് എന്ന് വന്നു അപ്പം എത്ര ആൻസർ വരും ആ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത് മൈനസ് ആ പോയിന്റ് വൺ ടു ഫൈവ് എന്ന് വരും അല്ലേ പോയിന്റ് വൺ ടു ഫൈവ് യൂണിറ്റ് ഏതാണ് ന്യൂട്ടൺ അല്ലേ വാല്യൂ വന്നല്ലോ ഇപ്പൊ നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ എന്താണ് ഇവിടെ കണ്ടുപിടിച്ച ഫ്രിക്ഷണൽ ഫോഴ്സ് എല്ലാം കണ്ടുപിടിച്ച കർഷണഫലമാണല്ലോ കണ്ടുപിടിച്ചത് അപ്പം ഈ കർഷണഫലം എങ്ങനെയാണ് ആ ചലനത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച ആ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണബലം എങ്ങനെയാണ് ആ ആ ചലനം വസ്തുവിന്റെ ചലനത്തിന് എതിർ ദിശയിലാണ് അതോടെ നമ്മുടെ നെഗറ്റീവ് സൈനോട് വരാൻ കാരണം നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാൻ എന്നല്ല നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണബലം എങ്ങനെയാണ് ആ വസ്തുവിന്റെ ചലനത്തിന് എതിർ ദിശയിലാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ദാറ്റ് ഈസ് എ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടെ എ ബോഡി ഓഫ് മാസ് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം മൂവ് വിത്ത് സെക്കൻഡ് ഓൺ അപ്ലൈസ് അഞ്ഞൂറ് ഗ്രാം മാസുള്ള ഒരു വസ്തു നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്നു നാല് സെക്കൻഡ് സമയത്തേക്ക് ഒരു ബലം പ്രയോഗിച്ചപ്പോൾ പ്രവേഗം എൺപത് മീറ്റർ പെർ സെക്കൻഡായി മാറിയെങ്കിൽ പ്രയോഗിച്ച ബലം കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ് മനസ്സിലായാലും അഞ്ഞൂറ് ഗ്രാം മാസമുള്ള ഒരു വസ്തുവാണ് അത് എങ്ങനെയാണ് എത്ര പ്രവേഗത്തിലാണ് എത്ര വെലോസിറ്റി ആണ് സഞ്ചരിക്കുന്നത് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നു നാല് സെക്കൻഡ് സമയത്തേക്ക് ഒരു ബലം പ്രയോഗിച്ചു അല്ലേ അപ്പൊ അതിന്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എത്രയായിട്ട് മാറി എൺപത് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി അപ്പോൾ അവിടെ പ്രയോഗിച്ച ബലം എത്ര നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം ആ മാസം തന്നിട്ടുണ്ടല്ലേ മാസം എത്രയാണ് അഞ്ഞൂറ് ഗ്രാം ആണ് തന്നിരിക്കുന്നത് കേട്ടോ ഗ്രാമിൽ തരുമ്പോൾ എപ്പോഴും നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കിലോഗ്രാമിലേക്ക് എഴുതണം കേട്ടോ അപ്പൊ എത്രയാണ് അഞ്ഞൂറ് ഡിവൈഡ് ബൈ തൗസൻഡ് അല്ലെ അഞ്ഞൂറ് ഡിവൈഡ് ബൈ തൗസൻഡ് ഫൈവ് ബൈ ടെൻ വരും ദക്വൽ ടു പോയിന്റ് ഫൈവ് അല്ലെ പോയിന്റ് ഫൈവ് കിലോഗ്രാം മനസ്സിലായില്ലേ പോയിന്റ് ഫൈവ് കിലോഗ്രാം ഇനി ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് എത്രയാണ് നാൽപ്പത് അല്ലേ ആദ്യ പ്രവേഗം നാപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞിരിക്കും എൺപത് മീറ്റർ പെർ സെക്കൻഡ് ആയി അല്ലേ സമയം തന്നിട്ടുണ്ട് സമയം എത്രയാണ് നാല് സെക്കൻഡ് എന്നും തന്നിട്ടുണ്ട് മനസ്സിലായില്ല അപ്പൊ എന്താണ് അല്ലെങ്കിൽ ബലമെല്ലാം കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ് ഫോഴ്സ് അല്ലെങ്കിൽ ബലമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ മാസ് ടു ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഉണ്ടല്ലോ അതായത് അന്ത്യപ്രവേഗവും ആദ്യപ്രവേഗവും ഉണ്ട് അപ്പൊ നമുക്ക് വി മൈനസ് യു ബൈ ടി ആക്സിലേഷൻ അല്ലെങ്കിൽ തോരണത്തിന് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോയിന്റ് ഫൈവ് ആണ് ഇൻറ്റു അന്തിപ്രവേഗം എൺപതാണ് ആദ്യപ്രവേഗം നാൽപ്പതാണ് ഡിവൈഡ് ബൈ സമയം നാല് അല്ലേ സമയം നാലാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു പോയിന്റ് ഫൈവ് ഇൻറ്റു എൺപത് മൈനസ് നാൽപ്പത് എന്ന് പറയുമ്പോൾ നാൽപ്പത് വരും അല്ലേ നാൽപ്പത് ഡിവൈഡ് ബൈ നാൽപ്പത് ഒന്ന് ഈ നാലും നാൽപ്പതും കൂടി ക്യാൻസൽ ആയി പോകും പത്ത് വരും അല്ലേ അപ്പൊ പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ അല്ലേ അപ്പം എത്ര വന്നു ആ ഫൈവ് അല്ലേ ഫൈവ് ഫോഴ്സ് എത്ര കിട്ടി ന്യൂട്രൺ സിമ്പിൾ അല്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഫോഴ്സ് അവിടെ കിട്ടി അപ്പോൾ അപ്പം ആ നാല് സെക്കൻഡേക്ക് ബലം പ്രയോഗിച്ചപ്പോൾ എൺപത് മീറ്റർ പെർ സെക്കൻഡ് ആയെന്ന് പറഞ്ഞല്ലോ അല്ലേ അപ്പം അവിടെ കൊടുത്ത ബലം എത്രയാണ് അഞ്ചു ന്യൂട്രൺ ഫോഴ്സ് ആണ് അവിടെ കൊടുത്തത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ എന്താ നോക്കുക എ പേഴ്സൺ ഓഫ് മാസ് ഫിഫ്റ്റി കിലോഗ്രാം റൺസ് വിത്ത് എ വെലോസിറ്റി ഓഫ്

ിലോഗ്രാം ഉള്ള ഒരാൾ എങ്ങനെയാണ് ആ ലോങ് ജമ്പിന് വേണ്ടി എട്ട് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലാണ് വന്ന് ചാടുന്നത് അല്ലേ ഇനി അറുപത് കിലോഗ്രാം ഉള്ള മറ്റാള് ഏഴ് മീറ്റർ പെർ സെക്കൻഡ് ഓടി വന്ന് ചാടുന്നു അവരുടെ മൊമെന്റം താരതമ്യം ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പം ആദ്യത്തെ ആളുടെ മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അമ്പത് കിലോഗ്രാമ് എന്താ വന്നിട്ടുണ്ട് അപ്പൊ ആ ആദ്യത്തെ ആളുടെ മാസത്തിന് നമുക്ക് എം എണ് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ ആദ്യത്തെ ആളുടെ എം എണ് അമ്പത് ആണ് അയാൾ വന്ന് ചാടിയ വെലോസിറ്റി ഇല്ല വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കും നമുക്ക് വെലോസിറ്റി വി ആയിട്ട് എടുക്കാം കേട്ടോ വി വൺ ആയിട്ട് എടുക്കാം ദാറ്റ് ഇസ്വൽ ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് മനസ്സിലായല്ലോ ദെൻ രണ്ടാമത്തെ ആളുടെ രണ്ടാമത്തെ ആളുടെ മാസ എത്രയാണ് എം ടൂ ആയിട്ട് എടുത്തു അത് സിക്സ്റ്റി കിലോഗ്രാം എടുത്തു അയാളുടെ വെലോസിറ്റി വി ടു ആയിട്ട് എടുത്തു സെവൻ മീറ്റർ പെർ സെക്കൻഡ് പിന്നെ എന്താണ് മൊമെന്റം താരതമ്യം ചെയ്യാനല്ലേ ചോദിച്ചാൽ അപ്പൊ ആദ്യത്തെ ആളുടെ മൊമെന്റത്തിന് ഞാൻ പിണ് അപ്പൊ പി വൺ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് എം വൺ ബി വൺ എഴുതുക അല്ലെ അപ്പൊ മാസ് അമ്പതാണ് ബി വൺ എട്ടാണ് മനസ്സിലായല്ലോ അപ്പൊ എത്ര കിട്ടി ഫോർ ഹൺഡ്രഡ് അല്ലെ ഫോർ ഹൺഡ്രഡ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് ആദ്യത്തെ ആളുടെ മൊമെന്റം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇനി രണ്ടാമത്തെ ആളുടെ മൊമെൻറ്റം പി ടു എന്ന് എടുക്കുക പി ടു ഇസ് ഈക്വൽ ടു എം ടു ഇൻ വിടുക്കാം മാസത്തിലാണ് അറുപതാണ് ദെൻ അയാളുടെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏഴ് ഒന്ന് ചാടി പ്രവേകം ഏഴാണ് അപ്പൊ എത്രയാണ് നാനൂറ്റി ഇരുപത് ഒന്നുമില്ലേ നാനൂറ്റി ഇരുപത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് തോന്നു മനസിലായല്ല അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ മൊമെൻ്റം താരതമ്യം ചെയ്യാൻ അല്ലെങ്കിൽ കമ്പയർ കമ്പയർ എടുത്ത മൊമന്റാന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആർക്കാണ് മൊമന്റം കൂടുതൽ ആ പി റ്റുവിനാണ് മൊമെന്റം കൂടുതൽ അപ്പൊ നമുക്ക് പറയാം രണ്ടാമത്തെ ആള് ഇല്ല രണ്ടാമത്തെ ആൾക്കാണ് ആൾക്കാണും കൂടുതൽ രണ്ടാമത്തെ ആളുടെ മൊമെന്റത്തിന് നമ്മൾ പി എന്ന് എടുത്തു അപ്പൊ നമുക്ക് എഴുതാം പി ടു ഈസ് ഗ്രേറ്റർ ദാൻ പി വൺ എന്ന് എഴുതാം രണ്ടാമത്തെ ആൾക്കാണ് മൊമെന്റം കൂടുതൽ എന്ന് എഴുതാം അതുകൊണ്ട് നമുക്ക് എഴുതാം പി ടു ഈസ് ഗ്രേറ്റർ ദാൻ പി വൺ ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ഇത് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ വെറുതെ കണ്ടുപോകാതെ ഓരോ ക്വസ്റ്റിനും മനസ്സിലാക്കുക ആദ്യമേ വീഡിയോ കണ്ട് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക എന്നിട്ട് നോട്ട്ബുക്കിലേക്ക് വല്ല ക്വസ്റ്റിൻ എഴുതി എഴുതിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കും ഓരോരോ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക നെഗറ്റീവ് സൈൻ വരുന്നത് എന്തുകൊണ്ടാണ് അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ ചലനം എന്താണ് നമ്മൾ ആ വസ്തുവിന്റെ ചലനത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫോഴ്സ് ഒക്കെ വരുന്നെങ്കിലാണ് അവിടുത്തെ നെഗറ്റീവ് സൈൻ വരാൻ കാരണം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടായിരുന്നു ഇല്ലേ അതൊക്കെ ഓർക്കുകട്ടോ നെഗറ്റീവ് സൈൻ വരാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പം ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി തന്നെ ചെയ്യുക ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഇതിന്റെ ബാക്കി ക്വസ്റ്റൻസുകൾ ഉണ്ട് കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോകൾ ഡിസ്കസ് ചെയ്യാം അപ്പം നിങ്ങൾ പഠിക്കാം എഴുതി തന്നെ പഠിക്കുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ബാക്കി പാട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്